ഹായ് ഫ്രണ്ട്സ്, ഇന്നോവേഷൻ ടെക് ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇന്നേക്ക് 3 ആഴ്ച തികയാണ്. വേറൊന്നും കൊണ്ടല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അന്നേരം നമ്മൾ ഇനി മുതൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസ് വരുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മളൊരു വ്യത്യസ്തമായ ഒരു LED ഡാൻസിൻ്റെ വീഡിയോ ആയിട്ടാണ്. അന്നേരം പലതരത്തിലുള്ള LED സ്ട്രിപ്പുകൾ ഫിറ്റ് ചെയ്തിട്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോസ് നിങ്ങൾ പല റിയാലിറ്റി ഷോയിലും അല്ലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അന്നേരം പലർക്കും ഒരു ഡൗട്ടാണ്, ഇതിങ്ങനെ എങ്ങനെയാണ് ഈ ലൈറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന് വേറെ ഏതെങ്കിലും രീതിയിലെ പവർ ഏതൊക്കെ രീതിയിലായിരിക്കും കൊടുക്കുന്നത്, അല്ലെ സാധാരണ ബാറ്ററിയിൽ ഇത് വർക്കാവുമോ, ഇങ്ങനെ ഒത്തിരി ഡൗട്ടുകളുണ്ടാവും. പക്ഷേ ഇത് നമുക്ക് നമ്മുടെയൊക്കെ സ്കൂളിലോ കോളേജിലോ ഒക്കെ പരിപാടി അവതരിപ്പിക്കാൻ നമുക്കും ഇതേപോലുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിനുള്ളിൽ കൂടുതൽ ടെക്നിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെറിയ ഒരു ബാറ്ററിയെ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്തെടുക്കാവുന്ന ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനം ഞങ്ങളൊരു ഡാൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ ഇതുവരെയായിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സ്വിച്ച്, അതേപോലെ ബാറ്ററികൾ, പിന്നെ LED സ്ട്രിപ്സ് ആണിത്. ഏകദേശം 5 മീറ്റർ നീട്ടത്തിലുള്ള LED സ്ട്രിപ്പുകളാണ്. ഓരോ സ്ട്രിപ്പിൻ്റെ മുകളിൽ നമുക്ക് LED ബൾബുകൾ കാണാവുന്നതാണ്, ചെറിയ LED ബൾബുകൾ. ഏകദേശം 12 വോൾട്ടിൽ വർക്ക് ആവുന്നതാണിത്. പിന്നെ അതേപോലെ ബാറ്ററി കണക്ടറുകളാണിത്. ഇനി നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ നീട്ടത്തിലുള്ള വയറുകൾ ഞാൻ സ്ട്രിപ്പ് ചെയ്തെടുക്കുകയാണ്. ഇത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, നമ്മുടെ സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുത്ത് സ്വിച്ചിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡാൻസ് കളിക്കുന്ന ഓരോ ആൾക്കാരുടെയും കയ്യിൽ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് അതിൻ്റെ രണ്ടറ്റത്ത് ഞാൻ ഫ്ലെക്സ് അപ്ലൈ ചെയ്തതിന് ശേഷം വയറുകൾ കണക്ട് ചെയ്യണം. എന്നിട്ട് സ്വിച്ചിൻ്റെ രണ്ടെൻഡിലും നമ്മൾ വയറുകൾ കണക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ അതിലേക്കൊരു ഹീറ്റ് സ്ട്രിങ് കയറ്റി വയ്ക്കുകയാണ്. കയ്യിൽ സ്വിച്ച് വെക്കുന്ന സമയത്ത് ഷോർട്ടൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീറ്റ് സ്ട്രിങ് ഉപയോഗിച്ചിട്ട് പ്രോപ്പറായി തന്നെ ഇൻസുലേറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഹീറ്റ് സ്ട്രിങ് ഉപയോഗിച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതേപോലെ ബാറ്ററി കണക്ടർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു ബാറ്ററി കണക്ടർ ഇതേപോലെ ഒരു ബാറ്ററിയുടെ നടുക്കായിട്ട് കണക്ട് ചെയ്യുക. രണ്ട് ബാറ്ററി എടുത്തതിന് ശേഷം അതേപോലെ നടുഭാഗത്തായിട്ട് കണക്ട് ചെയ്യുക. അതേപോലെ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത് രണ്ട് ഭാഗത്തായിട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ആ ബാറ്ററികൾ കണക്ട് ചെയ്തിട്ടുള്ള കണക്ടറിൻ്റെ രണ്ട് വയറുകൾ നമുക്ക് ഷോർട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ബാറ്ററികൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ബാറ്ററികൾ രണ്ട് നമുക്ക് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ബാറ്ററിയുടെ പുറത്തേക്കായിട്ട് രണ്ട് വയറുകളാണ്, ഒരു റെഡ് കളർ വയർ അതേപോലെ ഒരു ബ്ലാക്ക് വയർ. ഈ രണ്ട് വയറുകൾ ഏകദേശം നമുക്ക് ഒരു ബാറ്ററി 9 വോൾട്ട് ആണ് വരുന്നത്. ഏകദേശം 18 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഈ 18 വോൾട്ട് ബാറ്ററിയാണ് നമ്മുടെ ഡാൻസിങ് ഡ്രസ്സിൽ നമ്മളിത് കണക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സീരിയൽ LED ബൾബ് സ്ട്രിപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് പ്രകാശിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് പ്രകാശിക്കുന്നത് കാണാം. നമ്മളിതിപ്പോൾ ഒറ്റ ബാറ്ററി കൊടുത്താലും ഇത് പ്രകാശിക്കുന്നത് നമുക്ക് കാണാം, പക്ഷേ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആ സ്വിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്തു. കോമൺ ആയിട്ട് നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്തു. LED സ്ട്രിപ്പുമായിട്ട് കണക്ട് ചെയ്തു. LED സ്ട്രിപ്പ് നമ്മൾ ആ സ്വിച്ച് തന്നെ ഓപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഡാൻസ് കളിക്കുന്ന ഓരോ ആളുടെയും കയ്യിൽ നമുക്കിത് ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് സ്വിച്ച് കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ ആ ഡാൻസിങ്ങിൻ്റെ ഡ്രസ്സാണിത്, ആ ഡ്രസ്സിൻ്റെ മുകളിൽ നമ്മൾ LED സ്ട്രിപ്പ് ഫിക്സ് ചെയ്യുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ആ ബാറ്ററി അരപ്പട്ടയുടെ ഉള്ളിലായിട്ട് ഒരു പോക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിനുള്ളിലേക്ക് ഇറക്കി വെക്കുകയാണ്. ബാറ്ററി പുറത്തുനിന്ന് കാണാത്ത രീതിയിൽ ഇതിനുള്ളിൽ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആ LED സ്ട്രിപ്പ് നമുക്ക് ഇതിലേക്ക് ആദ്യമേ ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ പുറകിൽ ഓൾറെഡി ഒരു പശ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഇതിൽ ലേശം ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ഓരോ മീറ്ററിലോ അല്ലെങ്കിൽ ഒരു അര മീറ്റർ ഇടവെട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നല്ലതായിരിക്കും. ആ ഉടുപ്പിൽ ഉറച്ചിരിക്കാൻ വേണ്ടി സാധിക്കും. ഇല്ലെങ്കിൽ അതും ചെയ്യേണ്ട, ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒരു സ്വല്പം ഗം അപ്ലൈ ചെയ്താലും അത് ഇളകി പോരാതെ കൃത്യമായി തന്നെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു പൂമ്പാറ്റയുടെ അല്ലെങ്കിൽ ചിത്രശലഭത്തിൻ്റെ ചിറകിൻ്റെ ഷേപ്പിലാണ് ഇപ്പോൾ നമ്മൾ ആ സ്ട്രിപ്പ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒട്ടിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അവരുടെ ഡാൻസ് കളിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ആ ഷേപ്പിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുക്കാൻ കൃത്യം ശ്രദ്ധിക്കുക, അത് പറഞ്ഞു പോരാതെ ഇതിൻ്റെ ആ പശ കൊണ്ട് മാത്രം അത് ഉറച്ചിരിക്കില്ല, ഗ്ലൂ പ്രോപ്പറായി അപ്ലൈ ചെയ്യണം.
അപ്പോൾ നമ്മൾ ഏകദേശം അത് കൃത്യമായി തന്നെ ഒട്ടിച്ചെടുത്തിരിക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് മനോഹരമായി കത്തുന്ന കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.